എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കുറച്ച് ലേറ്റ് ആയി പോയി ജാനുവരിയിൽ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ കഴിഞ്ഞില്ല കേട്ടോ പിന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മീഡിയം സൈസിലുള്ള ഒരാളുടെ അളവിൽ വരുന്ന അംബർല മോഡലില് ഫുൾ സ്ലീവ് വരുന്ന ഒരു കുർത്തി അതായത് യോക്ക് അമ്പർലയിൽ വരുന്ന കുർത്തി എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് എങ്ങനെയാന്നുള്ളത് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ തമിഴ്ലൈൽ കൊടുത്തിട്ടുള്ള ഫോട്ടോയിൽ വരുന്നത് ഓർഗൻസ മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾക്ക് ഓർഗൻസ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഗൻസ എടുക്കാം ഫുൾ സ്ലീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മൂന്ന് മീറ്റർ എടുത്താൽ നിങ്ങൾക്ക് എന്താ പറയുക സെന്ററിൽ കട്ടിങ് വരും മൂന്നര മീറ്റർ എടുക്കുക നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ തന്നെ ക്രേപ്പിന്റെ രണ്ടര മീറ്റർ ലൈനിങ്ങും ഞാൻ ഇതിലേക്ക് വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ സാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ എങ്ങനെയാ ഞാൻ ചെയ്യാന്ന് കാണിച്ചുതരാം നിങ്ങൾ എടുത്തിരിക്കുന്ന ക്ലോത്തിനെ ആദ്യം ഇതേപോലെ രണ്ടാക്കി മടക്കുക രണ്ടാക്കി മടക്കിയതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗം ഇതുപോലെ അതായത് ഒരു ആംഗിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു ട്രയാങ്കിൾ രൂപത്തിൽ ഇതേപോലെ മടക്കിയിടുക അപ്പൊ ഇങ്ങനെ മടക്കിയിടുന്ന സമയത്ത് എന്തായാലും ഒരു ഭാഗം നമുക്ക് കുറച്ച് ചെറുതായിട്ടാണ് കിട്ടുക അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ക്ലോത്തിന്റെ വിടുത്തിനനുസരിച്ചിട്ടേ നമുക്ക് അവിടെ എന്താ പറയുക ലെങ്ത് ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ നല്ല പിടുത്തുള്ള ക്ലോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ സാധാരണ നമ്മൾ ഏത് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് തുണി നാലാക്കിയിട്ടാണ് മടക്കിയിടുക അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും നാലാക്കിയിട്ടാണ് മടക്കിയിട്ടത് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതേപോലെ ഈ ഒരു ആംഗിൾ ആയിട്ടുള്ള ഭാഗം നമുക്ക് പാരലാലായിട്ട് വെക്കാം എന്നിട്ട് അവിടെ നമ്മുടെ വേസ്റ്റ് പിടുത്ത് വേസ്റ്റ് പിടുത്ത് വേസ്റ്റ് റൗണ്ട് അതായത് നമ്മൾ ടേപ്പ് വെച്ചിട്ട് വേസ്റ്റ് റൗണ്ട് അളക്കുക അതേ ഡിവൈഡഡ് ബൈ നാല് ചെയ്യാം നിങ്ങൾ എല്ലാവരും എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അപ്പൊ എന്റെ കേസിൽ എട്ട് ഇഞ്ചാണ് ആ എട്ട് ഇഞ്ചിന്റെ കൂടെ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് എടുക്കാം സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ ടു ഇഞ്ച് സീം അലവൻസ് ആയിട്ട് എടുക്കാറുണ്ട് ഇവിടെ നമുക്ക് വൺ ഇഞ്ച് മാത്രം എക്സ്ട്രാ എടുത്താൽ മതി കേട്ടോ അപ്പൊ നയൻ ഇഞ്ച് ഈ നയൻ ഇഞ്ച് ടേപ്പ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ പിടിക്കാം കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക എന്നിട്ട് ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് വരയ്ക്കാം അതായത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ വൺ ഇഞ്ച് മാർക്ക് ചെയ്തു പക്ഷെ അത് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നയൻ ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പൊ എന്തിനാ അങ്ങനെ വരയ്ക്കുന്നെന്ന് വെച്ചാൽ നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു പീസ് ഇല്ലാതെ ചെറുതായിട്ടൊരു കെർവ് വരുമ്പോ ഈ ഹോക്ക് പീസും സ്കേർട്ട് പീസും കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം നമ്മൾ ടോട്ടൽ ലെങ്ത്ത് അപ്പൊ ഞാനിവിടെ ടോട്ടൽ ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് എടുക്കുന്നത് അതിൽ നിന്ന് ഫോർട്ടീൻ ഇഞ്ചാണ് യോക്കിന് കൊടുക്കുന്നത് ആ ഫോർട്ടീൻ ഇഞ്ച് മൈനസ് ചെയ്ത ബാക്കി തേർട്ടി ടു ഇഞ്ചാണ് വരാം ഈ തേർട്ടി ടു ഇഞ്ചിന്റെ കൂടെ വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് സീമലവൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് തേർട്ടി ത്രീ ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ടേപ്പ് ദേ പോലെ വെക്കുക അതായത് ഫസ്റ്റത്തെ ലൈനിലല്ല രണ്ടാമത്തെ ലൈനിൽ രണ്ടാമത് നമ്മൾ വൺ ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ലൈനിൽ ടേപ്പ് ദയെ പോലെ വെച്ചിട്ട് തേർട്ടി ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ടോട്ടൽ എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ങ് യോക്ക് മൈനസ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന ലെങ്ത്തിനോടൊപ്പം വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് സീമലെൻസും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടിട്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും താഴ്വശത്തുള്ള പീസ് നമുക്ക് കുറച്ച് കുറവാണ് മുകളിലുള്ള പീസ് മാത്രമേ ഫുൾ ആയിട്ടുള്ളൂ ഇരിക്കുന്ന പീസ് കുറച്ച് കുറവാണ് അമ്പലം ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ എലൈൻ കുർത്തി ചെയ്യുന്ന സമയത്തും നമ്മൾ എപ്പോഴും സൈഡില് ഒരു മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് ഒരു ടു പോയിന്റ് ഫൈവ് ഇഞ്ച് അല്ലെങ്കിൽ ത്രീ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് കർവ് ചെയ്ത് വരയ്ക്കാറുണ്ട് അത് പ്രത്യേകിച്ച് സ്ലിപ്പറി മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യണം അല്ല ആ ഒരു ഭാഗം ഇങ്ങനെ ഇറങ്ങിയിരിക്കും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇനി എക്സ്ട്രാ പീസ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം താഴത്തുള്ള പീസും കൂടി ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് എക്സ്ട്രാ അതായത് താഴത്തിരിക്കുന്ന പീസ് കറക്റ്റ് അളവിൽ കിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പീസ് കൊടുക്കണം അപ്പൊ എങ്ങനെയാ എക്സ്ട്രാ പീസ് കൊടുക്കുക എന്നുള്ളത് ഞാൻ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പൊ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ അളവ് പ്രകാരം കട്ട് ചെയ്യുക കേട്ടോ ഈ രണ്ടര ഇഞ്ച് മുകളിലേക്ക് മാറ്റത് നീക്കി മാർക്ക് ചെയ്ത അളവ് പ്രകാരം വേണം ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ മുകളിൽ നമ്മളെ ഒരു ഇഞ്ചും ഇറക്കി മാർക്ക് ചെയ്ത അളവ് പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലൊരു ഫുൾ പീസ് ആയിട്ടാണ് ഉണ്ടാവുക അതായത് ഒന്നിച്ചുള്ള പീസായിട്ടാണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ അതിന് കറക്റ്റ് സെന്ററും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സെയിം ഇതേപോലെ അതായത് നമ്മൾ ഫ്രണ്ടിലെ പീസിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ ക്ലോത്തിട്ട് നമ്മൾ മടിക്കിയിട്ടത് സെയിം അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ലൈനിംഗും മടിക്കിയിട്ടത് കേട്ടോ ഇനി അത് വീണ്ടും കാണിക്കുന്നില്ല സെയിം നമ്മൾ ഫ്രണ്ടിലെ പീസിൽ ചെയ്ത പോലെ തന്നെ ആദ്യം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് പിന്നെ ലൈനിങ്ങിൽ അളവ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തേർട്ടി ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് ലെങ്ത് എടുത്തത് ലൈനിങ്ങിൽ എടുക്കുന്ന സമയത്ത് ഒരു രണ്ടര ഇഞ്ചോ കുറച്ചിട്ട് എടുത്താൽ മതിയിട്ടു അപ്പൊ ഞാനിവിടെ മുപ്പത്തൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് മുപ്പത്തൊന്ന് ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതേപോലെ ഒരു പീസ് മാത്രമേ ഫുൾ അളവിൽ കിട്ടിയിട്ടുള്ളൂ ഒരു പീസിൽ ഇതേപോലെ എക്സ്ട്രാ പീസ് വയ്ക്കണം അപ്പൊ അതെങ്ങനെയാന്നുള്ളത് കാണി നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ നമുക്ക് താഴെ ഇരിക്കുന്ന ഭാഗത്ത് ഫുൾ ആയിട്ടുണ്ട് ഓപ്പോസിറ്റ് ഭാഗത്ത് അതായത് മുകൾ ഭാഗത്ത് വരുന്ന ഭാഗത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് കുറവുണ്ട് അപ്പൊ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീസ് ഇതേപോലെ വെക്കുക അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം സ്ട്രെറ്റ് ആയിട്ടുള്ള ഭാഗത്തിന്റെ മുകളിൽ ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് നീക്കി വെക്കുക കേട്ടോ കാരണം നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ സീം അലവൻസ് വേണം അതുകൊണ്ട് ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് നീക്കി വെച്ചിട്ട് ബാക്കി നമ്മുടെ അളവ് പ്രകാരം ഇതുപോലെ കട്ട് ചെയ്യുക അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നിങ്ങൾ മെയിൻ ക്ലോത്ത് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പീസ് നിങ്ങളുടെ അള അതായത് നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പീസ് എക്സ്ട്രാ കൊടുക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈനിങ്ങിൽ അത് എടുത്ത് കാണിച്ചു തന്നത് കേട്ടോ ഇനി നമുക്ക് യോക്കിലേക്ക് വരാം യോക്കിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പതിനാല് ഇഞ്ചാണ് ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ലെങ്ത്ത് അതിൻ്റെ കൂടെ വൺ ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് ഫിഫ്റ്റീൻ ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് ഇതേപോലെ ക്ലോത്ത് നാലാക്കി മടക്കിയിട്ടിരിക്കുന്നത് ഇതേ മുഗൾ വർഷം ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട് ഏഴ് ഇഞ്ചാണ് ഷോൾഡർ ഏഴ് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് ഏഴര ഇഞ്ചാണ് ആംഹോൾ ഏഴര ഇഞ്ച് ആംഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്ബ് എടുത്ത് മാർക്ക് ചെയ്യാം ചെസ്ബ് എടുത്ത് നയൻ ഇഞ്ചാണ് അതിന്റെ കൂടെ ടു ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ബാക്കിൽ ആം ാണ് വരയ്ക്കുന്നത് ഞാൻ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത് അതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കൈ വെച്ച് വരച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് നീക്കി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടില ആംഹോളും കൂടി ഒന്ന് വരയ്ക്കുന്നുണ്ട് താഴത്തുള്ള വണ്ണം മാർക്ക് ചെയ്യുക താഴത്തുള്ള വണ്ണം എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് അതിന്റെ കൂടെ ഇഞ്ച് സീം വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് പോയിന്റും ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുക താഴെ ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ടും കൂടി വരയ്ക്കാം വരച്ച അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്യാം ആദ്യം ബാക്കിൽ ആംഹോള് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ടുള്ളിലുള്ള പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ ആംഹോള് കട്ട് ചെയ്യാം സെന്ററിൽ ഇതേപോലൊരു നോച്ചും കൂടി കൊടുക്കുക കാരണം നെക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് ക്യാൻവാസ് പേപ്പറിലാണ് അതുകൊണ്ടാണ് ഇനി സ്ലീവിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുക്കുക സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിത് എന്തിനോന വിടുത്തെടുത്തതെന്ന് വിചാരിക്കേണ്ട എനിക്ക് കറക്റ്റ് ആ പ്രിന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര വിടുത്തായിട്ട് എടുത്തത് അപ്പൊ നമ്മുടെ കറക്റ്റ് വിടുത്ത് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് അതായത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് നാല് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഫുൾ സ്ലീവ് ആയതുകൊണ്ടാണ് നാല് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് പിന്നെ ലെങ്ത് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് ഇഞ്ചാണ് ഇൻക്ലൂഡിംഗ് സീമലവൻസ് അടക്കം ഇരുപത്തി അഞ്ച് ഇഞ്ച് ലെങ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ നമ്മൾ നോർമൽ ആംബോൾ കുഴിച്ചു വരക്കുന്നത് പോലെ ആംബോൾ കുഴിച്ചു വരയ്ക്കുന്നുണ്ട് ഫുൾ സ്ലീവ്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് താഴ്വശത്ത് അതായത് നമ്മുടെ ബോട്ടം സൈഡിൽ നമ്മൾ ഹൂക്സ് കൊടുക്കുന്നില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം താഴെ ഒരു ഹാഫ് ഇഞ്ച് അതായത് നമ്മുടെ നോർമൽ ഒരു മൂന്നര ആണ് നമുക്ക് താഴെ വണ്ണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നാല് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുക ഒരു ഹാഫ് ഇഞ്ച് കൂടുതൽ കൊടുക്കുക എന്നിട്ട് അതിന്റെ കൂടെ പിന്നെയും സീമല വൻസ് എക്സ്ട്രാ കൊടുക്കുക നമ്മൾ ആ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ലൂസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ സ്ലീവ് ആയത് കാരണം തന്നെ കൈ മടക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ടൈറ്റ് ഉണ്ടാകും അപ്പൊ അതോ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് അതെല്ലാം നിങ്ങൾ ഹൂക്ക് കൊടുത്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല അപ്പൊ എങ്ങനെയാ ചെയ്യാന്ന് അറിയാത്തവർക്ക് ആണ് എങ്ങനെയാ ചെയ്യാ ഫുൾ സ്ലീവ് എന്ന് അറിയാത്തവർക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കുക കേട്ടോ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള നെക്ക് ചെയ്യാം ഞാൻ ഇതേപോലെ ആദ്യം ബാക്കിലെ പീസ് ബാക്കിലേക്കുള്ള നെക്കാണ് ചെയ്യുന്നത് ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട് മൂന്ന് ഇഞ്ചാണ് നെക്ക് വീടുത്ത് കൊടുക്കുന്നത് ബാക്കിലെ നെക്കിന് ലെങ്ത് ആയിട്ട് മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് നോർമൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റൗണ്ട് നെക്കാണ് കേട്ടോ വരച്ചെടുക്കുന്നത് ഇത് നമുക്ക് ഇനി ഏത് പീസിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ പീസിലൊന്ന് അയൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ക്യാൻവാസ് പേപ്പർ എടുക്കാം ഫ്രണ്ടിലേക്കുള്ള ക്യാൻവാസ് പേപ്പർ ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട് മുഗൾ വശം ജസ്റ്റ് ഇതേപോലുള്ള ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ബാക്കിലേക്ക് നെക്ക് വിടുത്ത് മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് സെയിം മൂന്നര ഇഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ആറ് ഇഞ്ചാണ് ഞാൻ ഫ്രണ്ടിലെ നെക്കിന് അർക്കം കൊടുക്കാറ് നിങ്ങൾ എത്രയാ കൊടുക്കണേന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം ഇതുപോലൊരു ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുക ഇവിടെ വരെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഇനിയാണ് വ്യത്യാസം വരാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു സ്വീറ്റ് ആർട്ട് നെക്ക് ആണ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് മോഡലിൽ വരുന്ന അതായത് കർവ് മോഡലിൽ വരുന്നതല്ല സ്ട്രെയിറ്റ് മോഡലിൽ വരുന്ന സ്വീറ്റ് ആർട്ട് ചെയ്യുന്നത് കേട്ടോ മൂന്ന് ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യാം വൺ ഇഞ്ച് മാർക്ക് ചെയ്യാം അതിൽ കൂടുതൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അപ്പോഴേക്ക് ഒത്തിരി വൈഡ് ആയി പോകും അപ്പൊ അത്രയും വൈഡ് ആയിട്ടുള്ള നെക്ക് വന്നാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ കൂടുതൽ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇതേപോലെ ഞാനൊരു മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഈ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് സെന്റർ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ടോട്ടൽ ആറ് ഇഞ്ചാണ് ലെങ്ത് എടുത്ത് സിക്സ് ഇഞ്ചാണ് ലെങ്ത് എടുത്ത് അപ്പൊ അതിന്റെ കറക്റ്റ് എന്ന് പറയുന്നത് മൂന്ന് ഇഞ്ചാണ് നമ്മൾ ആദ്യം മൂന്ന് ഇഞ്ചിൽ അതായത് മൂന്ന് ഇഞ്ച് നെക്ക് എടുത്ത് കൊടുത്ത ആ പോയിന്റ് നമ്മളിപ്പോൾ സെന്റർ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ നേരെ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട് എന്നിട്ട് സെന്ററിൽ നിന്ന് നമ്മൾ ആ നമ്മള് ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിലേക്കും സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ വരയ്ക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇറക്കുന്നുണ്ട് താഴേക്ക് കുറച്ചും കൂടി ഇറക്കുന്നുണ്ട് അപ്പൊ ഒരു ഹാഫ് ഇഞ്ചും കൂടി അതായത് നമ്മൾ നേരത്തെ സെന്റർ മാർക്ക് ചെയ്ത് പോകേണ്ടെന്ന് ഒരു ഹാഫ് ഇഞ്ചും കൂടി താഴോട്ടേക്ക് ഇറക്കിയിട്ട് സെയിം ഇതേപോലെ തന്നെ ഒന്നും കൂടി വരയ്ക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ രണ്ട് രീതിയും കാണിച്ചെന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങക്ക് ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ഇതേപോലെ രണ്ടാമത് വരച്ചിട്ടുള്ള ലൈൻ പ്രകാരമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഒന്ന് അയൺ ചെയ്തും കൂടി എടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഞാനിവിടെ ലൈനിംഗും അതിൻ്റെ മുകളിൽ നമ്മുടെ ഫ്രണ്ടിലെ പീസും ഇതേപോലെ വെച്ചിട്ട് ഒന്ന് മുകൾ വശത്തു കൂടെ റാൻഡം ആയിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് രണ്ട് മെറ്റീരിയലും സ്ലിപ്പറി മെറ്റീരിയൽ ആണ് നമുക്ക് പിടിച്ചാൽ അങ്ങനെ കിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതേപോലെ റാൻഡം ആയിട്ട് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ നല്ല ക്ലോത്തിന്റെ അതായത് നമ്മുടെ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ക്യാൻവാസ് പേപ്പറിൽ ഇരിക്കുന്ന നമ്മുടെ നെക്ക് ഇതേപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് സെന്റർ ടു സെന്റർ വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കട്ടോ സെന്റർ ടു സെന്റർ വയ്ക്കുക നല്ല രീതിയിൽ കുത്തി കൊടുക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലിപ്പറി മെറ്റീരിയൽ ആണ് അതുകൊണ്ട് നല്ല രീതിയിൽ കുത്തി കൊടുക്കുക എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിൽ ഇരിക്കുന്ന നെക്കിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ സെയിം അതേപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക കാലിഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഈ കാലിഞ്ചിൽ വെച്ചിരിക്കുന്ന ക്ലോത്തില് കുഞ്ഞ് കുഞ്ഞ് കട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ മറിച്ചിട്ട് ആദ്യം ഇതേപോലെ തന്നെ ഈ നെക്കിന്റെ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് പിന്നെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ബാക്കിലെ ബേസും കൂടി ചെയ്തെടുക്കുക ഞാൻ കാണിക്കുന്നില്ല ഫ്രണ്ടിലെ നെക്ക് നമ്മൾ സ്വീറ്റ് ഹാർട്ട് നെക്ക് ആണ് ചെയ്തതെങ്കിൽ ബാക്കിലെ റൗണ്ട് നെക്ക് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ സെയിം സ്റ്റിച്ചിങ് ആണ് ഒരു വ്യത്യാസമില്ലേ അപ്പൊ അതും കൂടി നിങ്ങൾ ചെയ്തെടുക്കുക ഒപ്പം ഷോൾഡർ ജോയിൻ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സ്ലീവ് ഇതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം നമ്മൾ നോർമൽ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡറിന്റെ സെന്ററിൽ സ്ലീവിന്റെ സെന്റർ വെക്കുക നല്ല വശത്തിന് മുകളിൽ നല്ല വശം വെക്കുക എന്നിട്ട് സെന്ററിൽ നിന്ന് ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ലൈനിങ്ങില് എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം സ്ട്രേറ്റ് ആയിട്ടുള്ള പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം ഇതേപോലെ വെക്കുക റാൻഡം ആയിട്ട് നമ്മൾ ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നിവർത്തി വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്താൽ കുറച്ചും കൂടി നല്ല ഫിനിഷിംഗ് ആയിട്ട് അത് ഇരിക്കൂട്ടോ ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ യോക്ക് പീസിന്റെ കറക്റ്റ് സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അമ്പർ പീസിന്റെ കറക്റ്റ് സെന്ററിലും ഇതേപോലെ നോച്ച് കൊടുക്കുക സെന്റർ ടു സെന്റർ വെക്കുക എന്നിട്ട് ആദ്യം ഒരു സൈഡ് നമ്മൾ ഇതേപോലെ നോർമൽ റണ്ണിംഗ് സ്റ്റിച്ച് കൊടുത്തിട്ട് എടുക്കുക കേട്ടോ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് മുകളിലായിട്ട് ലൈനിങ് ഇതുപോലെ തന്നെ വെക്കുക സെന്റർ ടു സെന്റർ തന്നെ വെക്കുക എന്നിട്ട് ലൈനിങ്ങും ഇതേപോലെ റാൻഡം ആയിട്ട് ഒരു റണ്ണിംഗ് സ്റ്റിച്ച് കൊടുക്കുക കൊടുക്കുകട്ടോ നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ ഫ്രണ്ടിലെ പീസും വേറെ വേറെ സ്റ്റിച്ച് ചെയ്ത് എന്താന്ന് വെച്ചാൽ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുളിവുകൾ വീഴാൻ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ അത് കഴിയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തത് ഇപ്പൊ നമ്മൾ ഫ്രണ്ടിലെ പീസാണ് ചെയ്തത് സെയിം അതേപോലെ തന്നെ ബാക്കിലെ പീസും ചെയ്തെടുക്കുക ഇനി എപ്പോഴും നമുക്ക് അമ്പർല ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു ഭാഗം എവിടെയാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് താഴ്വശം അടക്കി തയ്ക്കുമ്പോഴാണ് പിപ്പറി മെറ്റീരിയൽ അല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും താഴ്വശം അടക്കി തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഒറ്റ പ്രാവശ്യം ഇതേപോലെ മടക്കിയിട്ട് മൊത്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം കാരണം ആദ്യം തന്നെ നമ്മൾ രണ്ട് മടക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അത് മാത്രമല്ല ഒരു പരിധി വരെ നമുക്ക് ചുളിവുകൾ ഒഴിവായി കിട്ടുകയും ചെയ്യും കേട്ടോ രണ്ട് പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചുളിവുകളും ഒഴിവാക്കിട്ടും നമുക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് ചെയ്യാനും പറ്റും അപ്പൊ ഇതേപോലെ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ അളവ് പ്രകാരം സൈഡ് ജോയിൻ ചെയ്യുക സ്ലീവിന്റെ താഴെ ശം മടക്കി തയ്ക്കുക അത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ സ്വീറ്റ് ഹാർട്ടിനൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള അമ്പർല മോഡലിൽ വരുന്ന കുർത്തിയാണ് മീഡിയം ആണ് സൈസ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബലുണ്ടാവും കൂടി ക്ലിക്ക് ചെയ്യുക അതൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യോൾ